ഇന്ത്യയിൽ തന്നെ ഇത്രയും 10,000 പേര്, അതിന് തന്നെ എക്സാം ഒക്കെ എഴുതി 700 പേര്, 750 സംതിങ് പേര്, അതിന് ഞാൻ ഇൻ്റർവ്യൂ എടുത്ത് 201 പേരിൽ കിട്ടിയവനാണ് ഞാൻ. സ്വയം ദിവസം പലപ്പോഴും വീഡിയോസിലും നമ്മൾ അങ്ങനെ കണ്ട് ഫോണിലൊക്കെ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. പിന്നെ മർക്കസിന് ഞാൻ വരുന്നത് ആദ്യമായിട്ടാണ്, വളരെ ഹാപ്പിയാണ്. എനിക്ക് വിചാരം എൻ്റെ മോന് നന്നായിട്ട് പഠിച്ച്, എന്താണെങ്കിൽ പഠിച്ച് ഞാൻ കഷ്ടപ്പെട്ടായിട്ട് അവനെ പഠിപ്പിക്കാം, എന്തായാലും അവന് വേണ്ടി ഞാൻ ചെയ്യാം, ഇതാണ് എനിക്ക് ആഗ്രഹം. പിന്നെ ഷെയ്ഖ് അബൂബക്കർ നമുക്ക് നൽകണ ഇത്തരം മോട്ടിവേഷനും ഇൻസ്പയറും മനസ്സിൽ സ്പർശിക്കുന്നു. അതോടെ ആ ഒരു ടച്ചിലൂടെ നമുക്കൊരു ഭാവി കിട്ടും എന്നുള്ള ഒരു കരുത്തും നമ്മുടെ മനസ്സിൽ കിട്ടിയിട്ടുണ്ട്. പഠനത്തിൽ മികവ് പുലർത്തുന്ന ഒരുപാട് സ്വപ്നങ്ങളുള്ള, എന്നാൽ അത് സാക്ഷാത്കരിക്കാൻ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ നേരിടുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് 8-ാം ക്ലാസ് മുതൽ PhD വരെ ഉന്നത തലങ്ങൾ വരെയുള്ള എല്ലാവിധ വിദ്യാഭ്യാസ സൗകര്യങ്ങളും ചെയ്തു വരുന്ന മർക്കസു സഖാഫത്തി സുന്നിയയുടെ കീഴിൽ ബഹുവന്യരായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നാമധേയത്തിൽ നടത്തിവരുന്ന ഒരു ഫൗണ്ടേഷനാണ് ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷൻ. ഈ ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷൻ നടത്തിവരുന്ന സ്കോളർ സ്പാർക്ക് ടാലൻറ്റ് ഹണ്ട് എക്സാമിനേഷൻ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമായി 100-ക്കണക്കിന് സെൻറ്ററുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും 200-ഓളം വിദ്യാർത്ഥികളെ അതിലേക്ക് സെലക്ട് ചെയ്യുകയും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷനും അത് നടത്തിവരുന്ന ടാലൻറ്റ് ഹണ്ട് എക്സാമിനേഷനും. ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷൻ്റെ ടാലൻറ്റ് ഹണ്ട് എക്സാമിൽ ഉന്നത റാങ്കോടുകൂടി വിജയിക്കുകയും സ്കോളർഷിപ്പ് നേടുകയും ചെയ്ത വെസ്റ്റ് ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് 23 വർഷം മുൻപ് കേരളത്തിലേക്ക് വരികയും അതിഥി തൊഴിലാളിയായി കടന്നു വരികയും കേരളത്തിലെ ഒരു കേരളീയനെ പോലെ ജീവിക്കുകയും ചെയ്ത അമാനുള്ളയും അദ്ദേഹത്തിൻ്റെ മകൻ ആര്യൻ ഷെയ്ഖ് SK ഈ വർഷത്തെ ടാലൻറ്റ് ഹണ്ട് എക്സാമിനേഷൻ പാസ്സായ ഒരു വ്യക്തി കൂടിയാണ്. അതേപോലെ തന്നെ സാജിദ്, ഓക്കെ, ഇവർ മൂന്നുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. വെസ്റ്റ് ബംഗാളുകാരായ, കേരളത്തിലേക്ക് എത്തി ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷൻ്റെ സ്കോളർഷിപ്പ് നേടിയ വ്യക്തിയാണ് ആര്യൻ ഷെയ്ഖ്. നമുക്ക് ആര്യൻ ഷെയ്ഖിനോട് തന്നെ ഇതിൻ്റെ വിവരങ്ങൾ, കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. ആര്യൻ, എങ്ങനെയാണ് ഈ ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷൻ്റെ സ്കോളർഷിപ്പിനെ കുറിച്ച് അറിയുന്നത്? എങ്ങനെയാണ്? ഞാൻ സത്യത്തിൽ അറിയുന്നത് ഒരു വീഡിയോ അയച്ചത് മെയിലാണ്. നമ്മുടെ വീടിൻ്റെ ഓണർ അബ്ദുൽ സലാമിൻ്റെ ഡോട്ടറായാണ് ഷാമിയ. ആ ഷാമിത്താത്തതിൻ്റെ ഒരു ദിവസം വാട്സാപ്പിൽ ഇതിൻ്റെ ആ വിവരങ്ങൾ അറിയിച്ചു. പിന്നെ ഒന്നും നോക്കാതെ ഞാൻ ഡയറക്റ്റ് പോയി രജിസ്റ്റർ അത് ഇതൊക്കെ ചെയ്ത്, അതുപോലെ എക്സാമും ഇതൊക്കെ ചെയ്ത് ഒരു പിടിയില്ലാതെയാണ് ഇത് കിട്ടുപോയത്. എക്സാമിനും പാസ്സായതും ഇതെല്ലാം ഒരു ലക്കിനാണെന്ന് പറയാം. ഇൻഷാല്ലാ എൻ്റെ വീട്ടിലുള്ള ഫാമിലീസ്, നെയ്ബേഴ്സ് എല്ലാവരും ഇതിനെ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഇത്രയും 10,000 പേര്, അതിന് തന്നെ എക്സാമൊക്കെ എഴുതി 700 പേര്, 750 സംതിങ് പേര്, അതിന് ഇൻ്റർവ്യൂ എടുത്ത് 201 പേരിൽ കിട്ടിയവനാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവരും അഭിനന്ദനങ്ങളാണ് എൻ്റെ ഫാമിലിയിൽ നിന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ടാലൻറ്റ് ഹണ്ട് എക്സാം പാസ്സായി, അതിൻ്റെ ആദ്യത്തെ ചടങ്ങ് ഫംഗ്ഷൻ ഇവിടെ കഴിഞ്ഞു, അതിനുശേഷം ആദ്യത്തെ ഫണ്ട് ട്രാൻസ്ഫറായി കിട്ടുകയും ചെയ്തു. അപ്പോൾ ഒരു സന്തോഷം എങ്ങനെയാണ്? ഓ, അത് മീൻസ് നമ്മൾ വാക്കുകളിലൂടെ പറയാൻ പറ്റാത്ത സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. ആ കാശുകളുണ്ട് ഇനി നമ്മൾ സഹായിക്കൊക്കെ എന്നെ കുറേ പേര് പഠനത്തിലും അതിലും ഇതും മികവ് കൂട്ടിയതിനും കുറേ പേര് സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ അബ്ദുൽ സലാം അങ്കിള്, ഭർത്താവായ ആൻറ്റി, ആൻറ്റിൻ്റെ പേര് റഹന, റഹന താത്ത, റഹന ആൻറ്റി അല്ല റൈഹാൻ ആൻറ്റി. അപ്പോൾ ഇവരെ എല്ലാവരും കൂടി എന്നെ ഹെൽപ്പ് ചെയ്ത് മെയിനായിട്ട് അവരോട് താങ്ക്സ് പറയുന്നു. അമ്മ വാപ്പ എന്നെ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു ഇവിടെ വേണ്ടി. ഇവർക്ക് ഒരു പ്രോത്സാഹനമായിട്ട് ഞാൻ ആ കാശും കൊണ്ട് വല്ലതും വാങ്ങിച്ചെടുക്കോ ഒക്കെ ചെയ്ത്. അപ്പോൾ കാന്തപുരം ഉസ്താദിനെ നേരിട്ട് കണ്ടല്ലോ അല്ലേ ഇന്ന് പരിപാടിക്ക്, അപ്പോൾ അവിടെ എന്ത് തോന്നി ഉസ്താദിനെ കുറിച്ചും ഈ മർക്കസിനെ കുറിച്ചും ഒക്കെ? ആദ്യമായിട്ടാണോ മർക്കസിലേക്കും നോളജിലേക്കും ഒക്കെ വരുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് ഈ കോഴിക്കോട് ജില്ലയിൽ വരുന്നത്. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആശ്രയിച്ചു പോയി. ഭയങ്കര വലിയ വലിയ ഇതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. മെയിനായിട്ട് ആ പള്ളി വിശാലമായ പള്ളിയാണ്. പിന്നെ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഗ്രാൻഡ് മുഫ്തിയാണ്. എന്താണ് ആര്യൻ്റെ ലക്ഷ്യം, എന്താണ് ഭാവിയിൽ എന്താകണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഈ ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ആ സ്വപ്നങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് ചിറക് നേടാനുള്ളത്, എന്തൊക്കെയാണ് ചെയ്യാനുള്ള പ്ലാൻ, ഭാവി പദ്ധതികളൊക്കെ എന്തൊക്കെയാണ്? ഭാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അംബീഷൻ ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കൽ ഫീൽഡിൽ വല്ലതും കോഴ്സായിട്ട് മുന്നോട്ട് പോകാനാണ്. കാരണം എൻ്റെ സ്കൂൾ മോഡലിലേക്ക് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ടെക്നിക്കൽ പരമായിട്ടാണ് അതിൽ കൂടുതൽ ഫോഴ്സ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് തന്നെയാണ് IT ഫീൽഡിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഭാവിയിൽ നേരിട്ട് പോകാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഡ്രീംസായി ആ ഒരു സ്വപ്നങ്ങളിലായി കൂടി
ഓക്കെ, ആര്യൻ്റെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ എസ് എ ഫൗണ്ടേഷൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തല്ലോ, അതായത് ആദ്യത്തെ വിദ്യാർത്ഥികൾ നിങ്ങളാണ്, ആദ്യത്തെ എസ് എ ഫൗണ്ടേഷൻ്റെ ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷൻ്റെ ആദ്യ വിദ്യാർത്ഥികളും ഫെലോഷിപ്പ് നേടിയ ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ ഈ എല്ലാവരെയും കണ്ടപ്പോൾ, ഈ ഒരു വലിയ ചടങ്ങുകളൊക്കെ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു? ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നത്? അങ്ങനെ പറയുന്നതെങ്കിൽ ഇതുപോലെ മനോഹരമായ പരിപാടികളിൽ നിന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പങ്കെടുക്കുന്നത്. വളരെ സന്തോഷമാണ് ഇവർ കുട്ടികളെ കണ്ടിട്ട്. കുറേ മീൻസ് ഞാൻ ഇപ്പോൾ എറണാകുളത്താണ്, എൻ്റെ ജില്ല എറണാകുളത്താണ്. പിന്നെ മിക്ക ജില്ലയിലും കൊല്ലം, കോഴിക്കോട് ആ ജില്ലയിൽ നിന്ന് കുറേ കുട്ടികളെ പരിചയപ്പെട്ട് അവിടുത്തെ നാട്ടുവിശേഷങ്ങളും എല്ലാം അറിഞ്ഞ് വളരെ സന്തോഷമാണ്. അപ്പോൾ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്താണ് ആര്യന് പ്രത്യേകിച്ച് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഈ ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള എല്ലാ ഗൈഡൻസും അതേപോലെ സാമ്പത്തിക സഹായങ്ങളും ഒക്കെ ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കും. അപ്പോൾ ആ ഒരു സന്തോഷം എത്രമാത്രമുണ്ട്? അതിന് എന്താണ് ബാക്കിയുള്ള ഇനി വരുന്ന വർഷങ്ങളിലെ എക്സാം എഴുതുന്ന കുട്ടികളോട് പറയാനുള്ളത്? അപ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഇനി അടുത്ത വർഷം മുതൽ പുതുതായിട്ടുള്ള എട്ടാം ക്ലാസ് കുട്ടികൾ ഇങ്ങനെ എക്സാം എഴുതാൻ വരുമ്പോൾ ഞാൻ ഒന്നും അറിയാതെ, ഒന്നും ചിന്തിക്കാതെ നേരെ അങ്ങനെ രജിസ്റ്റർ, ഞാൻ പേര് രജിസ്റ്റർ ചെയ്ത പോലെ തന്നെ അവരോടും അങ്ങനെ പേര് ഒന്നും ചിന്തിക്കാതെ പേര് രജിസ്റ്റർ ചെയ്ത് നല്ലപോലെ എക്സാം എഴുതി പാസ്സായിട്ട് ഈ നിലയിലെത്താനുള്ള ഒരു വിഷ് ഞാൻ അവർക്ക് കൊടുക്കുന്നു. അത് ആ ദുആയിലൂടെയാണ് ഞാൻ നിൽക്കുന്നത്. അവരും ഇങ്ങനെ പഠിച്ച് പിന്നെ ഷെയ്ഖ് അബൂബക്കർ നമുക്ക് നൽകണ ഇത്തരം മോട്ടിവേഷനും ഇൻസ്പയറും മനസ്സിൽ സ്പർശിക്കുന്നു. അതോടെ ആ ഒരു ടച്ചിലൂടെ നമുക്കൊരു ഭാവി കിട്ടും എന്നുള്ള ഒരു കരുത്തും നമ്മുടെ മനസ്സിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എല്ലാം കുട്ടികളെ എനിക്ക് അതാണ് പറയാനുള്ളത്. ഈ 10,000-ത്തോളം ആളുകൾ എക്സാം എഴുതിയ കുട്ടികൾ, അതിനുശേഷം സെലക്ട് ചെയ്ത ആളുകൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ എക്സാമും ഇൻ്റർവ്യൂവും ആ ഘട്ടങ്ങളിലൂടെയുള്ള കടന്നുവരവും പ്രിപ്പറേഷനും ഒക്കെ എങ്ങനെയായിരുന്നു? ഓ, അത് ഭയങ്കര ഒന്നും പറയാൻ പറ്റാത്ത സംഗതിയാണ്. ഞാൻ ഫസ്റ്റ് എക്സാമിൽ എഴുതി കഴിഞ്ഞിട്ട് തന്നെ വിശ്വസിച്ചു പോയി എനിക്ക് കിട്ടില്ല എന്ന സംഗതിയിൽ ഞാൻ ആയിപ്പോയി. ബട്ട് എല്ലാം റിസൾട്ടൊക്കെ വന്നപ്പോൾ ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു പോയി. പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ വന്നപ്പോൾ പിന്നെ മനസ്സിൻ്റെ ഡൗൺ ആയി, എങ്ങാടി ഇതിലൂടെ പോയാലോ, ഇത്രയും പേരില്ലേ, ഞാൻ മാത്രമല്ലല്ലോ, വേറെ ജില്ല, കേരളം മാത്രമല്ല, ഇന്ത്യയിലുള്ള കുറേ സംസ്ഥാനങ്ങളിലും അവരായിട്ട് കോമ്പറ്റിറ്റീവ് അല്ലേ ഞാൻ. അപ്പോൾ ആ ഒരു നിലവിലാറ ഞാൻ പിന്നെ ബ്രോക്കായി, മൈൻഡ് ഇതായി, കിട്ടൂല എന്ന് വിചാരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ വിട്ടളഞ്ഞ്. എന്നിട്ട് പിന്നെ റിസൾട്ടൊക്കെ വരുമ്പോൾ പിന്നെ ഇങ്ങനെ അതിശയമായി പോയി ഫുള്ളായിട്ട്. ഇങ്ങനെ അറിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ വളരെ സന്തോഷം അതിന്. അപ്പോൾ അമാനുള്ള, അദ്ദേഹത്തിൻ്റെ പിതാവ് അമാനുള്ളയും നമ്മോടൊപ്പമുണ്ട്. അപ്പം അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കസിൻ സാജിദ് നമ്മോടൊപ്പമുണ്ട്. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷൻ്റെ ഫെലോ ആയിട്ട് നിങ്ങളുടെ മകനെ സെലക്ട് ചെയ്തിരിക്കുന്നു? അപ്പം എന്താണ് അതിലുള്ള സന്തോഷം, എങ്ങനെയൊക്കെയാണ്, എന്ത് തോന്നുന്നു ഈ പരിപാടികളും മർക്കസിനെയൊക്കെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഉസ്താദിനെയൊക്കെ നേരിട്ട് കണ്ടപ്പോൾ അനുഭവം എങ്ങനെയാണ്? വളരെയധികം ഹാപ്പിയാണ്, കാരണം ഇത്ര നല്ലൊരു പരിപാടി. അത് തന്നെ ഈ മർക്കസ് കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പിയായി. പിന്നെ പരിപാടി എല്ലാം അടിപൊളിയായിരുന്നു, വളരെ ഭംഗിയായിട്ട് നടത്തി. ഉസ്താദിനെ കണ്ടപ്പോൾ നല്ലൊരു റാഹത്ത്, നല്ലൊരു അനുഭവമാണ് ഉണ്ടായത്. ഉസ്താദിനെ ദിവസം പലപ്പോഴും വീഡിയോസിലും നമ്മൾ അങ്ങനെ കണ്ട് ഫോണിലൊക്കെ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. പിന്നെ മർക്കസിന് ഞാൻ വരുന്ന ആദ്യമായിട്ടാണ്. വളരെ ഹാപ്പിയാണ്, എല്ലാം അടിപൊളിയായിരുന്നു, നല്ല സന്തോഷം. ആരുന്ന് കിട്ടിയില്ല, വളരെയധികം സന്തോഷമുണ്ട്. ഇതേപോലെ ഇനിയും ഫ്യൂച്ചറിൽ നല്ലത് വരട്ടെ എന്ന് ആശംസി ആഗ്രഹിക്കുന്നു ഇൻഷാല്ലാ. അമാനുള്ള, ഒരു രണ്ട് വാക്ക് മകനെക്കുറിച്ച് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ, അഭിമാന നിമിഷത്തിൽ. ഞാൻ ഭയങ്കര സന്തോഷം. എന്നോട് ഞങ്ങൾ എവിടുത്തെ ആളില്ല, ഞങ്ങൾ പുറത്തത്തെ ആളാണ്. ഞാൻ വിചാരിച്ചില്ല എൻ്റെ മോന് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഈ പേര് അത്ര ഒരു വലുതാക്കും, ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. ശരിക്കും പറയുമ്പോൾ ഞാൻ അത്ര വിദ്യാഭ്യാസമില്ല, സത്യം. അപ്പോൾ എനിക്ക് വിചാരം എൻ്റെ മോന് നന്നായിട്ട് പഠിച്ച്, എന്താണെങ്കിൽ പഠിച്ച് ഞാൻ കഷ്ടപ്പെട്ടായിട്ട് അവനെ പഠിപ്പിക്കാം, എന്തായാലും അവന് വേണ്ടി ഞാൻ ചെയ്യാം, ഇതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇവിടെ വന്നിട്ട് വിചാരിച്ചില്ല അത്ര വലുതാ, അത്ര നല്ല സ്നേഹം ഇവിടെ, അങ്ങനെ വിചാരിച്ചില്ല. ഇവിടെ വന്നിട്ട് അറിഞ്ഞു ഭയങ്കര, ഞാനെന്താ പറയാനാ, ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി. ഹാപ്പി പറയുമ്പോൾ ഭയങ്കര ഹാപ്പി. അപ്പോൾ 23 വർഷങ്ങൾക്ക് മുമ്പ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് ജോലിക്കായിട്ട് വന്നതാണ് അമാനുള്ള. അമാനുള്ളൻ്റെ മകൻ ജനിച്ചതും വളർന്നതും ഒക്കെ കേരളത്തിലാണ്. കേരളത്തിൻ്റെ സ്വന്തം മകനായി ജനിച്ച് വളർന്നു വന്ന ആര്യന് ഇവിടുന്ന് തന്നെ ഒരുപാട് സ്നേഹവും
തുടർന്നുള്ള ഭാവിയിലേക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ സപ്പോർട്ടും മർക്കസും ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷനും നൽകുകയാണ്. അതിലുള്ള പൂർണ്ണമായിട്ടുള്ള സന്തോഷവും വളരെയധികം സന്തോഷം കൊണ്ട് അവർ എന്ത് വാക്കുകൾ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷൻ്റെ ടാലൻ്റ് ഹണ്ട് എക്സാമിലൂടെ ജയിച്ച് ഫെലോഷിപ്പ് നേടി ഭാവിയിലെ ഉന്നത വിദ്യാഭ്യാസങ്ങളും സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആര്യൻ ഷെയ്ഖിന് എല്ലാവിധ ആശംസകളും നേരുന്നു. മർക്കസ് ലൈവിൻ്റെ പേരിൽ എല്ലാവിധ നന്ദികളും അറിയിക്കുന്നു. ശരി, നന്ദി.